Newly leaked vision from the U.S. Navy. The U.S. government acknowledging the existence of unidentified flying objects. UFO. 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 Oh my gosh. അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അവരുടെ പേടകമെന്ന് പൊതുവെ പറയപ്പെടുന്ന പറക്കും തളികയെ സംബന്ധിച്ചും എന്നും നിഗൂഢതയാണ്. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനായി കോടികൾ ചെലവിട്ട് ഗവേഷണവും അന്വേഷണവും വരെ നടക്കുന്നുണ്ട്. രാജ്യാന്തര അന്വേഷണ ഏജൻസികൾ വരെ UFOയ്ക്ക് പിന്നാലെ പോകുന്നു. ഭൂമിയിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ വാർത്ത ഇടയ്ക്കിടെ വരാറുമുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപന്തിയിലുള്ളത് അമേരിക്ക തന്നെയാണ്. അന്യഗ്രഹ ജീവി പേടകം എന്ന് സൂചിപ്പിക്കുന്ന അജ്ഞാതമായ ആകാശ പ്രതിഭാസങ്ങൾ ചിത്രീകരിക്കുന്ന 3 വീഡിയോകൾ US പ്രതിരോധ വകുപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കി. US നേവി ചിത്രീകരിച്ച വീഡിയോകളാണിത്. ഈ കാര്യങ്ങൾ 2004 2015 സംഭവിച്ചത്. എന്നാൽ 2017 പെന്റഗണിൻ്റെ നിഗൂഢമായ UFO പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു 1 പേജ് സ്റ്റോറി ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിക്കുന്നതുവരെ ഈ വീഡിയോകൾ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടില്ല. വീഡിയോകൾ ആധികാരികമാണെന്ന് അമേരിക്കൻ നാവികസേന മുമ്പ് അംഗീകരിച്ചിരുന്നു. എന്നാൽ പെന്റഗൺ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ പെന്റഗണിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തുവന്നു. അത് അസാധാരണം തന്നെ. അന്യഗ്രഹ ജീവികളുടെ വാഹനമാകാം. 3 വീഡിയോകളിൽ ഓരോന്നും അമേരിക്കൻ നേവി പൈലറ്റുമാർ പകർത്തിയ ഫൂട്ടേജുകളാണ്. അതിലൊന്നിൽ വായുവിലൂടെയും സമുദ്രത്തിലൂടെയും വിചിത്രമായി കാണപ്പെടുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ള വസ്തു കാണപ്പെടുന്നുണ്ട്. ഇത് പറക്കും തളികയാണെന്നാണ് പറയപ്പെടുന്നത്. പറക്കുകയാണിത്. 2015 നിന്നുള്ള ഒരു വീഡിയോയിൽ ജിംബൽ ആകൃതിയിലുള്ള ഒരു പറക്കുന്ന വസ്തു മന്ദഗതിയിലാകാനും കറങ്ങാനും തുടങ്ങുന്നതിന് മുമ്പ് മേഘങ്ങളിലൂടെ ഇടിമിന്നൽ പോലെയൊന്ന് വർഷിക്കുന്നുണ്ട്. ഈ ഏറ്റുമുട്ടൽ ചിത്രീകരിക്കുന്ന പൈലറ്റ് അതിന് റേഡിയോയിലൂടെ ഒരു ഫക്കിംഗ് ഡ്രോണാണ് മുന്നിലുണ്ടല്ലോ സഹോദര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. That's not our LNS though, is it? It's not. That is an LNS, dude. Well, if there's like... Look at that thing! It's rotating. ഗോ ഫാസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2015 മുതലുള്ള മറ്റൊരു വീഡിയോയിൽ ഒരു ചെറിയ വെളുത്ത സ്പൈക്ക് ഒരു ജെറ്റിൻ്റെ ഇൻഫ്രാറെഡ് സിസ്റ്റം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ജെറ്റ് അപ്പോൾ സമുദ്രത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. ഏറ്റവും പഴയ വീഡിയോ FLIR 1 ഒരു ജെറ്റ് ഇൻഫ്രാറെഡ് സിസ്റ്റത്തിൻ്റെ ഇന്നുള്ളതാണ്. UFOകളെയും മറ്റും വിശദീകരിക്കപ്പെടാത്ത പ്രതിഭാസങ്ങളെയും കുറിച്ച് ഗവേഷണം നടത്തുന്നതിനായി മുൻ ബ്ലിങ്ക് 182 ഫ്രണ്ട്മാൻ ടോം ഡയലോഗ് സ്ഥാപിച്ച ന്യൂയോർക്ക് ടൈംസും ടു സ്റ്റാർസ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസും ചേർന്നാണ് ഈ വീഡിയോകൾ ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ ഇത് പെന്റഗൺ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. ഭൂമിയെ കൂടാതെ ഈ പ്രപഞ്ചത്തിൽ വേറെയും ജീവഗ്രഹങ്ങളുണ്ട്. അവയിൽ ജീവനുകളുണ്ട്. ഒരുപക്ഷേ മനുഷ്യരെക്കാൾ ബുദ്ധി രാക്ഷസർ. അവർ മനുഷ്യരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ വാങ്ക എന്ന അന്ധപ്രവാചക പ്രവചിച്ചതുപോലെ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട ലോകത്തെ നടുക്കിയ കൊറോണ പോലെ ഇനി ഒരു കൂട്ടം അന്യഗ്രഹ ജീവികൾ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യനെതിരെ യുദ്ധം ചെയ്യുന്നു.